നമസ്കാരം ഗെയിംസ് അറേനയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പബ്ജിയുടെ ഹിസ്റ്ററിയാണ് പറയാൻ പോകുന്നത്. പബ്ജിയെ പറ്റി പറയാനാണെങ്കിൽ ഒരുപാടുണ്ട്, എന്നാലും എനിക്ക് കിട്ടിയ കുറച്ച് ഇൻഫർമേഷൻ ഞാൻ പറയാം. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. നിങ്ങൾ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടാതെ തൊട്ടടുത്ത് വരുന്ന ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി നിങ്ങളുടെ മൊബൈലിൽ വരുന്നതായിരിക്കും. രണ്ടാഴ്ച ഇറങ്ങിയ ഒരു ജാപ്പനീസ് ചിത്രം ഇൻസ്പയർഡ് ആയിട്ടാണ് പബ്ജിയുടെ ആദ്യ വെർഷനായ RTA 2 മോഡൽ ഡേയ്സ് എന്ന പേരിൽ ബ്രിണ്ടൻ ഗ്രീൻ പുറത്തിറക്കിയത്. ചൈനയുടെ വിൻഡോസ് വെർഷൻ ഇറങ്ങിയതിനു ശേഷം ഈ ഗെയിമിൻ്റെ അടിസ്ഥാനത്തിൽ രണ്ട് മൊബൈൽ പതിപ്പുകൾ ഇറക്കാൻ ഉദ്ദേശിക്കുന്നതായി ടെൻസെന്റ് ഗെയിംസ് ആൻഡ് പബ്ജി അറിയിച്ചു. ആദ്യത്തേത് ലത്തീഫ് ആൻഡ് കാണ്ടോ സ്റ്റുഡിയോ വികസിപ്പിച്ച ആദ്യ ഗെയിമിൻ്റെ ചുരുങ്ങിയ പതിപ്പായ എക്സ്കാലിറ്റിംഗ് ബാറ്റിൽഫീൽഡ്, രണ്ടാമത്തേത് കരസേന ആക്രമണ യുദ്ധത്തിൻ്റെ ആർക്കേഡ് ശൈലിയുള്ള ഘടകങ്ങളാണ്. ടെസ്സി സ്റ്റുഡിയോ വികസിപ്പിച്ചെടുത്തതാണ്. രണ്ട് വെർഷനുകൾ ഫ്രീ ആയിട്ട് ഡൗൺലോഡ് ചെയ്യാനും കളിക്കാനും പറ്റുന്നതാണ്. 2008 February 9 ആൻഡ്രോയിഡ് iOS വെർഷൻ പുറത്തിറങ്ങിയത്. 2017 March മൈക്രോസോഫ്റ്റ് ആണ് പബ്ജിയുടെ ബീറ്റ ആദ്യമായിട്ട് പുറത്തിറക്കിയത്. 2017 December 20 പബ്ജി റിലീസ് ചെയ്യുന്നത്. അതേ മാസം തന്നെ പബ്ജി എക്സ്ബോക്സ് പ്രിവ്യൂ, എക്സ്ബോക്സ് കോഡ എന്നിവയിലും പബ്ജി ഇറങ്ങി. 2018 പബ്ജി ഒഫീഷ്യലായിട്ട് റിലീസ് ചെയ്യുന്നത്. 2018 തന്നെ പബ്ജി പ്ലേ സ്റ്റേഷനിലും ഇറങ്ങി. കാനഡയിലെ ഒരു സോഫ്റ്റ് ലോഞ്ചിന് ശേഷം എസ്ക്ലേസർ ബാറ്റിൽ ഫീൽഡ് പബ്ജി മൊബൈൽ എന്ന ഇംഗ്ലീഷ് വേർഷൻ 2018 March 19 ലോകം മുഴുവനും പുറത്തിറക്കി. ടെൻസെന്റ് പബ്ജി ഇറക്കിയതിനു ശേഷം ടെൻസെന്റ് ഗെയിംസിന് $75 million ആണ് വരുമാനമുണ്ടായതാണ് കണക്ക്. പബ്ജിക്ക് ഇന്ന് 400 മില്യൺ പ്ലെയേഴ്സാണ് ലോകം മുഴുവൻ ഉള്ളത്. 227 മില്യൺ ആളുകളാണ് പബ്ജി മാസം തോറും കളിക്കുന്നത് എന്നാണ് ടെൻസെന്റ് ഗെയിംസിന്റെ കണക്ക്. ഇനിയും ഒരുപാട് പറയാനുണ്ട്, പക്ഷെ നിങ്ങളെ ഞാൻ ബോറടിപ്പിക്കുന്നില്ല. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, അതോടൊപ്പം തന്നെ നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. ഇനി അടുത്ത വീഡിയോയിൽ കാണുന്നത് തന്നെ. ബൈ.